Hi friends, welcome to Mates. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹോണ്ട യൂണിക്കോൺ 150 ഒരു ഫുൾ സർവീസ്. ഫുൾ സർവീസ് എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമ്മുടെ ഓയിൽ സർവീസ് ഉണ്ട്, അതേപോലെ തന്നെ എയർ ഫിൽട്ടർ റീപ്ലേസിംഗ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് അതേപോലെ അതിൻ്റെ ലൂബ്രിക്കേഷൻ ഇടുന്നതുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഹോണ്ട യൂണിക്കോൺ യൂസർ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇതുപോലെയുള്ള മറ്റ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഓൾ ഓപ്ഷൻ ഓൺ ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഓയിൽ സർവീസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ഓയിൽ ഒഴിച്ചിട്ട് ഇപ്പോൾ 3000 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ 3000 അല്ലെങ്കിൽ 2500 കിലോമീറ്ററിലാണ് ഓയിൽ സർവീസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗിയർ ലിവറിൻ്റെ അടുത്തായിട്ട് ഇതാ ഇതുപോലെ ഒരു ബോൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഹോണ്ട യൂണിക്കോണിന് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് 12 ബോൾട്ടാണ്. നല്ല ക്വാളിറ്റിയുള്ള റിംഗ് സ്പാനർ ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ ലൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ അടിയിൽ നമ്മളൊരു പഴയൊരു പാത്രം എന്തെങ്കിലും ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം ഈ ഓയിലൊന്ന് ഡ്രെയിനായി പോകാൻ വേണ്ടിയുള്ള പാത്രം അടിയിൽ വെക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പഴയ ഓയിൽ ഫുള്ളായിട്ട് നമുക്കത് ഡ്രെയിൻ ചെയ്ത് കളയേണ്ടതുണ്ട്. എന്നാലും കുറച്ചൊക്കെ അതിനുള്ളിൽ ഉണ്ടാവും, പക്ഷെ എന്നാലും മാക്സിമം നമുക്ക് ഡ്രെയിൻ ചെയ്ത് കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ചെറിയ ട്രിക്കുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിങ്ങനെ ചെരിച്ച് പിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതാ ഇവിടെ ഞാനൊരു കഷ്ണം ഒരു മരത്തിൻ്റെ ഒരു കഷ്ണം ആ ഒരു സ്റ്റാൻഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ എന്തായാലും വണ്ടി ചെറുതായിട്ട് ചെരിഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെ ചെരിഞ്ഞിരിക്കുമ്പോൾ ആ ഒരു ഭാഗത്തുള്ള ഓയിലും കൂടി ഇങ്ങോട്ട് നല്ല രീതിയിൽ ഡ്രെയിൻ ആയി പോകാനും വളരെ സഹായകരമാണിത്. പിന്നെ നമ്മൾ ഈ ഓയിൽ ഡ്രെയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഓയിൽ ഫില്ല് ചെയ്യുന്ന ആ ഒരു ക്യാപ്പ് ഉണ്ടല്ലോ, ഈ ബ്ലാക്ക് ക്യാപ്പ്, അത് ഒന്ന് ലൂസ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഒന്ന് റിമൂവ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പഴയ ഓയിലിൻ്റെ എന്തെങ്കിലും അംശം എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാക്സിമം നമുക്ക് ഒഴിവാക്കണം. അപ്പോൾ അതിനെന്താ ഈ ഒരു ക്യാപ്പിൻ്റെ ഒരു ഉൾഭാഗത്ത് ഇതാ കണ്ടില്ലേ, ഇവിടെയൊക്കെ പഴയ ഓയിൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ആ ഊരിയ ആ ഒരു ഭാഗത്തും നമുക്ക് പിന്നെ എന്താ പറയുക, പുറത്തുനിന്ന് ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓയിൽ ഡ്രെയിൻ ആവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ എയർ ഫിൽട്ടർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി പ്രത്യേകം നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല. അപ്പോൾ ഓയിൽ ഡ്രെയിൻ ആവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ എയർ ഫിൽട്ടർ ചേഞ്ച് ചെയ്യാം, വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സീറ്റ് ഊരിയെടുക്കണം. സീറ്റ് ഊരിയെടുക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഹോണ്ട യൂണിക്കോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇത് സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു കീ ഉപയോഗിച്ചിട്ട് തന്നെ സിമ്പിളായിട്ട് അത് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഊരിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം വലതുഭാഗത്തേക്ക് ഒരു ടൂൾ ബോക്സ് പോലൊരു സംഭവമുണ്ട്, ചെറിയ കുറച്ച് ടൂൾസ് മാത്രം അവർ തരുന്ന ഒരു ടൂൾസിൻ്റെ ഒരു ചെറിയൊരു അറയുണ്ട്. പിന്നെ ഇടത് ഭാഗത്ത് ഇതുപോലെ ഒരു 4 സ്ക്രൂസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 4 സ്ക്രൂസ് ഊരിക്കഴിഞ്ഞാൽ ഇത് എന്ന് പറയുന്നത് നമ്മുടെ എയർ ഫിൽട്ടറിൻ്റെ കവറാണ്. അപ്പോൾ ഈ ഒരു 4 സ്ക്രൂ നമ്മൾ ഊരിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആ ഒരു കവർ നമുക്ക് ഊരിയെടുക്കാൻ കിട്ടും. അപ്പോൾ കവർ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറാണ്, അതിൻ്റെ പുറമേ കൂടി ഒരു റബ്ബറിൻ്റെ ഒരു ചെറിയൊരു കവറിങ്ങും കൂടി ഉണ്ട്. കുറച്ചുകൂടി ഒരു ഈ പൊടിയൊക്കെ നമുക്ക് പരമാവധി ഉള്ളിലേക്ക് കയറാതിരിക്കാനും ഉള്ള ചെറിയൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ഇവർ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇവർ തരുന്ന ആ ഒരു ടൂൾ കിറ്റിൽ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് തുറക്കാവുന്നുള്ളൂ. അതിന് വേണ്ടി പ്രത്യേകം സ്ക്രൂ ഡ്രൈവർ മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അതവിടെ ചെറിയൊരു ആ ഒരു റബ്ബറിൻ്റെ കവറിങ് എന്ന് പറഞ്ഞില്ലേ, അത് ചെറിയ രീതിയിൽ ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ ഒരു കവർ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഉപകാരമുള്ളൊരു സംഭവമാണ്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതും കൂടി നമ്മൾ ആ ഒരു ലോക്കും കൂടി എടുത്തു കഴിഞ്ഞാൽ അതാ കണ്ടില്ലേ, അതുപോലെ നമുക്ക് കുറച്ചിങ്ങോട്ട് ആ ഒരു സീറ്റിൻ്റെ അടിഭാഗത്തേക്ക് കുറച്ചിങ്ങോട്ട് കയറിപ്പോയിട്ടുണ്ടാവും, അതിങ്ങോട്ട് വലിച്ചെടുത്താൽ മതി, സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ നോക്കിക്കോളൂ, ഇതാണ് നമ്മുടെ എയർ ഫിൽറ്റർ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതിൻ്റെ അടുത്ത് ഇതാ കണ്ടില്ലേ, മണ്ണാണ് ഈ കാണുന്നത്, നല്ല മണ്ണാണ് നമ്മുടെ ടയറിൻ്റെ ആ ഭാഗത്തു നിന്നുള്ള മണ്ണ്. നല്ല രീതിയിൽ ആ ഒരു ചെറിയൊരു ഗ്യാപ്പ്, ചെറിയൊരു ഹോൾ ഉണ്ടായതുകൊണ്ട് അതിനുള്ളിലൂടെ ഇങ്ങോട്ട് കയറിയേക്കുന്നതാണ് ഈ ഭാഗത്തേക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മണ്ണൊക്കെ ശരിക്കും ആ ഒരു റബ്ബറിൻ്റെ ആ ഒരു കവറിങ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആ മണ്ണൊക്കെ നല്ല രീതിയിൽ കറക്റ്റായിട്ട് ആ എയർ ഫിൽറ്ററിൻ്റെ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ പെർഫോമൻസിനെ നല്ല ബാധിക്കുമായിരുന്നു. അപ്പോൾ ശരിക്കും ഇത് നല്ലൊരു ഉപകാരമാണ്, അതൊരു കാരണവശാലും ഇടാൻ മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ പഴയ എയർ ഫിൽറ്റർ എടുക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ചുറ്റുഭാഗവും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കളയാൻ ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മളത് എടുത്ത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കുന്ന ഭാഗത്തേക്ക് നല്ല രീതിയിൽ അവിടെയുള്ള പൊടി ആവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ പഴയ എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ കണ്ടല്ലോ, സാമാന്യം നല്ല രീതിയിൽ പൊടി ആയിട്ടുണ്ട്. അതിൻ്റെ ഉൾഭാഗത്ത് കമ്പാരിറ്റീവ്ലി കുറവാണ്, സ്വാഭാവികമായിട്ട് പുറം ഭാഗത്ത് കൂടുതൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് രണ്ടും പുതിയതും പഴയതും തമ്മിൽ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 153 രൂപയായിരുന്നു ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം മാറ്റിയപ്പോൾ ഇതിൻ്റെ വില, ഇപ്പോൾ അത് 156 ആയിട്ടുണ്ട്. അപ്പോൾ 3 രൂപയെ അവർ കൂട്ടിയിട്ടുള്ളൂ എന്തായാലും. ഇപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടല്ലോ.
അപ്പോൾ ഞാനിത് ഏകദേശം 14,000 kilometers ഇത് കഴിഞ്ഞ ഇത് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് 30,000 ആയി. അപ്പോൾ ഏകദേശം ഒരു 14,000 to 16,000 kilometers ഇടയിൽ എന്തായാലും നിങ്ങൾ എയർ ഫിൽട്ടർ ചേഞ്ച് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ല സീറ്റിൻ്റെ അടിഭാഗത്തായിട്ട് പോലും ഇത് എത്രത്തോളം ഇതിനുള്ളിൽ അഴുക്കുണ്ട്, എത്രത്തോളം മണ്ണുണ്ട് എന്നുള്ളത് നിങ്ങളിപ്പോൾ കണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇടയ്ക്കൊന്ന് ഇത് തുറന്ന് നോക്കുന്നതും അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നതും ഒക്കെ വളരെ നല്ലതാണ്. എന്താ ഇതുപോലൊരു ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് കണ്ടില്ല, സോപ്പ് പോലും വേണ്ടാതെ സിമ്പിളായിട്ട് കഴുകാൻ പറ്റും. ഞാൻ കണ്ടില്ല സോപ്പ് പോലും ഉപയോഗിക്കുന്നില്ല, കാരണം വെറും മണ്ണ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് യാതൊരു ഇതും ഇല്ല. നമ്മുടെ കാർബറേറ്ററിൻ്റെ ഉള്ളിലേക്ക് നല്ല ക്ലീൻ എയറിനെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു എയർ ഫിൽട്ടറിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ വണ്ടിയുടെ പെർഫോമൻസിനെയും ബാധിക്കും എന്നുള്ള കാര്യം ഒന്ന് ഓർക്കും. പിന്നെ ഈ കവറിൻ്റെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാൻ, അത് കണ്ടില്ലേ, ഈ മാസം 1 to 12 മാസങ്ങൾ, അതേപോലെ തന്നെ 2016, 2017, 2018, 2020 വരെയുള്ള വർഷവും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ മാറ്റുന്നത് ഏത് സമയത്താണ്, ഏത് മാസത്തിലാണ്, ഏത് വർഷത്തിലാണ് എന്നുള്ളത് നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇതിന് മുമ്പ് എപ്പോഴാണ് നമ്മൾ മാറ്റിയത് എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 14,000 to 16,000 നിങ്ങൾ മാറ്റണം. ഇനിയിപ്പോൾ നിങ്ങളെ വണ്ടിക്ക് തീരെ ഓടുന്നില്ല വണ്ടി, വളരെ കുറച്ച് കിലോമീറ്റർ ഓടുന്നുള്ളൂ എന്നാണെങ്കിലും ഏകദേശം ഒരു 1.5 years ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇതൊന്ന് മാറ്റി കൊടുക്കുന്നതാണ് നല്ലത്, തീരെ ഓടുന്നില്ലെങ്കിൽ പോലും. ഇപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കവറ് തിരിച്ച് ഫിക്സ് ചെയ്യാം. ഇതാ കണ്ടില്ല, സിമ്പിളായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് അങ്ങോട്ട് നീക്കിക്കൊണ്ട് പോകണം, അങ്ങോട്ട് ഉള്ളിലേക്ക് കറക്റ്റ് ആ സ്ക്രൂവിൻ്റെ ലെവലിലെത്തിയിട്ട് കറക്റ്റ് പ്ലേസ് ചെയ്യുക, എന്നിട്ട് 4 screws ടൈറ്റ് ചെയ്യുക, ഇത്രേ ഉള്ളൂ പണി. ഇപ്പോൾ കണ്ടില്ലേ വളരെ സിമ്പിളായിട്ട് നമുക്ക് എയർ ഫിൽറ്ററും അതേപോലെ നമ്മുടെ ഓയിൽ സർവീസൊക്കെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. ഇതൊന്നും നമ്മൾ വേറെ എങ്ങോട്ടും കൊണ്ടുപോകേണ്ട, ഹോണ്ടയുടെ പിന്നെ സർവീസ് സെൻറ്ററിലൊന്നും കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല. വെറുതെ അവിടെ കൊണ്ടുപോയി അവർക്ക് ചുമ്മാ നമ്മൾ സർവീസ് ചാർജ് കൊടുക്കുകയാണ്, എന്തിന് പറയണേ, സർവീസ് ചാർജിന് വരെ GST ആണ് അവിടെ. മാത്രമല്ല പല സർവീസ് സെൻ്ററുകളിലും അത്ര ഒരു നല്ല സർവീസൊന്നും അവർ തരുന്നില്ല, ഒക്കെ ഒരു പലരും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ. അതിൻ്റെയൊക്കെ പല പ്രശ്നങ്ങളും എനിക്കും എൻ്റെ അനിയനും, അതേപോലെ തന്നെ ഞാൻ ഇതിന് മുമ്പ് ഉപയോഗിച്ച വണ്ടി ബജാജായിരുന്നു, അതിനും ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പിന്നെ ഞാൻ പറ്റങ്ങടെ ഒഴിവാക്കിയത്. ഈ പിന്നെ ഡീലർമാരുടെ ഈ സർവീസ് സെൻ്ററുകളിലേക്കുള്ള പോക്ക് പരമാവധി ഒഴിവാക്കുക എന്നുള്ളൊരു തീരുമാനമെടുത്തത് അതിനുശേഷം. ഡീലറൊക്കെ എത്രയോ സൂപ്പറാണ്, നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ മെക്കാനിക്കുകൾ, നമ്മുടെ ലോക്കൽ മെക്കാനിക്കുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, എന്നാലും പ്രശ്നമല്ല. ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന്, എനിക്ക് ഇതുവരെ ഞാൻ ഇത്രയും കാലം വണ്ടി ഓടിച്ചതിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു അനുഭവങ്ങളാണല്ലോ ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞതാണ്. എല്ലാവർക്കും ഇതുപോലെ തന്നെ ആവണമെന്നില്ല. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഓയിൽ നന്നായിട്ട് തന്നെ ഡ്രെയിൻ ആയി പോയിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ഒരു നമ്മളത് എന്താ പറയുക, നമ്മൾ ആ അടിയിലുള്ള ആ ഡ്രെയിൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു ബോൾട്ട് ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവസാനത്തെ ഒരു ലേശം കൂടിയും നമുക്ക് ഓയില്, അതിനുള്ളിലുള്ള പഴയ ഓയിൽ മാക്സിമം കളയാനുള്ളൊരു മെത്തേഡാണിത്. നമ്മുടെ കീ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ കിക്കറിൽ ഒരു 3-4 അടി ജസ്റ്റ് പതുക്കെ അടിക്കുക, അങ്ങനെ സ്ട്രോങ്ങിലോ നല്ല പതുക്കെ അടിക്കുക. അങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ കുറച്ച് അവിടെയും ഇവിടെയൊക്കെയുള്ള പിന്നെ നമ്മുടെ ആ പിസ്റ്റൻ്റെ ആ ഭാഗത്തൊക്കെയുള്ള കുറച്ച് ഓയിലുകളൊക്കെ ഇതുപോലെ ഡ്രെയിനായി പോയിക്കോളും. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു ബോൾട്ട് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. റിംഗ് സ്പാനർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്, കുറച്ച് ലെങ്ത് ഉണ്ടായിരിക്കും റിംഗ് സ്പാനറിന്, അതൊരു നല്ല അഡ്വാൻറ്റേജ് തന്നെയാണ്. അതേപോലെ തന്നെ കുറച്ചുകൂടി നല്ലൊരു ഗ്രിപ്പ് കിട്ടും ഡബിൾ എൻഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഓയിൽ എന്ന് പറയുന്നത് ഷെൽ അഡ്വാൻസ് പിന്നെ 1040 ആണ്, 1040 ഓയിലാണ്. 378 rupees എനിക്കിതിന് വന്ന വില എന്ന് പറയുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഹോണ്ട യൂണിക്കോണിന് അവരെ ഓയിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അവർ പറയുന്നത് 1030 ആണ് ശരിക്കും പറഞ്ഞാൽ അവരെ ഓയിൽ എന്ന് പറയുന്നത്, 1030 മിനറൽ ഓയിലാണ്. അപ്പോൾ അതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് പെർഫോമൻസിന് പ്രശ്നമൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് പിന്നെ ഉപയോഗിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ഞാൻ അതിന് മുമ്പ് മാറ്റിയ ഒരു 4-5 times പല ഓയിലുകൾ മാറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് പിന്നെ ഏറ്റവും ബെറ്റർ എന്ന് തോന്നിയ, ഞാൻ മാറ്റിയ കൂട്ടത്തിൽ ഏറ്റവും ബെറ്റർ എന്ന് തോന്നിയ ഒരു ഓയിലാണിത്, ഷെല്ലിൻ്റെ 1040 എന്ന് പറയുന്നത്. സെമി സിന്തറ്റിക് ആണിത്. ഇപ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള റൈഡിങ് ആവണമെന്നില്ല. അപ്പോൾ എല്ലാവരും പല രീതിയിൽ പല എന്താ പറയുക, ചില ആളുകൾ ചിലപ്പോൾ ഒരു ദിവസം തന്നെ 200-300 kilometers ഓടുന്ന ആൾക്കാരുണ്ടാവും, ചില ആളുകൾ ചിലപ്പോൾ 2-3 kilometers മാത്രം ഓടുന്ന ആൾക്കാരുണ്ടാവും, ചില ആളുകൾ ഒരു ആവറേജ് ഒരു 50 to 100 ആ ലെവലിൽ ഓടുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഓരോരുത്തരുടെ റണ്ണിങ് കണ്ടീഷൻ അനുസരിച്ച്, ഓരോരുത്തരുടെ റൈഡിനനുസരിച്ച് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഓയിലും അതേപോലെ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ എൻ്റെ ഒരു റൈഡിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാനിപ്പോൾ ഇതുവരെ മാറ്റിയ ഓയിലുകളിൽ എല്ലാം കൂടി നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ബെറ്റർ എന്ന് തോന്നിയത് ഇത് തന്നെയാണ്. 1030 ആയിക്കാളും കുറച്ചും കൂടി നല്ലത്. 1030 ഷെല്ല് ഞാൻ നോക്കിയിട്ടില്ല, 1040
40 ഇത് ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് നല്ല പെർഫോമൻസ് ആണ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ നമ്പറുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു കൺഫ്യൂസിങ് ആക്കാവുന്ന ഒരു സംഭവമാണ്. അതിനെപ്പറ്റി ശരിക്കും പറഞ്ഞാൽ വേറൊരു വീഡിയോ തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും ഡീറ്റെയിൽ ആയിട്ട്. അത് നമ്മൾ ഞാൻ എന്തായാലും ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ മിനറൽ ഓയിലിനെ അപേക്ഷിച്ച് കുറച്ചും കൂടിയും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ള ഓയിലുകളാണ് ഈ സെമി സിന്തറ്റിക്കും അതേപോലെ തന്നെ സിന്തറ്റിക് ബേസ്ഡ് ഓയിൽസും. അപ്പോൾ സിന്തറ്റിക് ബേസ്ഡ് ഓയിൽസ് ഒക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ല എന്താ പറയുക ഹെവി എന്താ പറയുക ഒരു 160 അല്ലെങ്കിൽ 200 ആ ലെവലിലൊക്കെ ഉള്ള നല്ല അഗ്രസീവായിട്ടുള്ള റൈഡിങ് ഉള്ള വണ്ടികളിലാണ് ഈ സിന്തറ്റിക് ഒക്കെ നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ റൈഡിങ് ആണ്. അത് മാത്രമല്ല നമ്മൾ 150 cc ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു റൈഡിങ്ങേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ അതിന് സെമി സിന്തറ്റിക് തന്നെ ധാരാളമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടി എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് ഇത് തന്നെ ഉപയോഗിച്ചു നേരത്തെ റിസൾട്ട് കിട്ടണം എന്നില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത് വളരെ എന്താ പറയുക നല്ല പെർഫോമൻസ് തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല എന്താ പറയുക സ്മൂത്ത്നെസ്സും അതേപോലെ തന്നെ നല്ല ഫ്യൂൽ എഫിഷ്യൻസിയും ഒക്കെ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴുള്ള എന്തെങ്കിലും ടൈറ്റോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് തന്നെ വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. എനിക്ക് ഏതായാലും ഇത് നല്ല പെർഫോമൻസ് തന്നെയാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓയിലിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ എന്തായാലും ഞാനത് പറ്റുകയാണെങ്കിൽ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചെയിൻ കവർ അഴിച്ചു നോക്കിയപ്പോൾ തന്നെ അതാ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു മണ്ണിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക ദയനീയമാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലം ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കവറിൻ്റെ ഉള്ളിലാണെന്ന് കരുതി സേഫാണെന്ന് കരുതി ഇരുന്നു കഴിഞ്ഞാൽ വിവരം അറിയും. കാരണം സാമാന്യം നല്ല മണ്ണും ഇതിനുള്ളിലുണ്ടാവും. നമ്മൾ ആ അടിഭാഗത്തുള്ള കവറിൽ വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു 2 holes അവരിട്ടിട്ടുണ്ടാവും. പക്ഷെ അതുപോലും അടഞ്ഞിരിക്കുകയായിരുന്നു. എന്നിട്ട് നമ്മുടെ ചെയിന് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന കണ്ടീഷനിലായിരുന്നു. അത്രയും വെള്ളം ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. എന്താ വെച്ചാൽ പലരും അങ്ങനെയായിട്ട് ഓർക്കില്ല, ശ്രദ്ധിക്കില്ല ഇതിൻ്റെ കാര്യങ്ങളൊന്നും. എന്താ വെച്ചാൽ പിന്നെ നമുക്കെന്താ വെച്ചാൽ നമ്മൾ നമ്മളെ കാര്യങ്ങൾ ഡെയിലി പിന്നെ എന്താ ജോലിക്ക് പോകുന്നു വരുന്നു. എന്താ വെച്ചാൽ ഇത് ഇതിപ്പോൾ നമ്മളെ ബാധിക്കാത്തതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും വണ്ടി ഇപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു ചെയിന് എന്തെങ്കിലും ഒരു ശബ്ദമോ എന്തെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് നോക്കും. ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വഴിക്ക് നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് ഇത് കൂടുതൽ കൂടുതൽ നമ്മൾ ഞാനിപ്പോൾ ഇത് മാറ്റിയിട്ട് അധികം ആയിട്ടില്ല. 26,000 ഞാൻ ഈ ഇത് മാറ്റിയത്, ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റ് മാറ്റിയത്. ഇപ്പോൾ ഏകദേശം ഒരു 31,000 hours. അപ്പോൾ ഇനിയും ഒരു 20,000 km കൂടി ഈ സെയിം സാധനം വെച്ച് തന്നെ നമുക്ക് ഓടാനുള്ളതാണ്. അങ്ങനെ ഓടണം എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കുന്നേ വേണം. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് 25,000 കിട്ടിയെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ചിലപ്പോൾ 10,000 കിട്ടുള്ളൂ. ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിവിടെ പിന്നെ എന്താ പറയുക മണ്ണെണ്ണ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് കിട്ടാവുന്ന സാധനം മണ്ണെണ്ണ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഡീസൽ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അതല്ലെങ്കിൽ ചെയിന് ക്ലീനർ എന്ന് പറഞ്ഞിട്ട് വേറെ സാധനം കിട്ടും, അത് മേടിച്ചിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റിയതാണ്, കണ്ടില്ലേ കണ്ടില്ലേ, ഇതുപോലെ ബ്രഷ് ഇതിനുള്ളിൽ കുടുങ്ങി പോകും. ആ ഒരു ഭാഗത്താണ് നമ്മൾ ഇങ്ങനെ വണ്ടി ഓണാക്കിയിട്ടിട്ട് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വണ്ടി ഓണാക്കിയിട്ട് ഫസ്റ്റിലിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഐഡിയൽ സ്പീഡ് വെച്ചിട്ട് പിന്നെ നമ്മുടെ പിന്നെ ടയർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം ഇത് നിർത്തി ഇട്ടിട്ടാണ് കംപ്ലീറ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്തു. അതിൻ്റെ ഉൾഭാഗം, ഈ സൈഡ്, അപ്പുറത്തെ സൈഡും, അതുപോലെ നമ്മുടെ ആ ഒരു സ്പ്രോക്കറ്റും നന്നായിട്ട് ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ റണ്ണിങ്ങിൽ ഇട്ടിട്ട് ബ്രഷ് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴാണ് നേരത്തെ സംഭവിച്ച പോലെ ആ ബ്രഷ് അവിടെ കുടുങ്ങിയത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കൈയും അതിൻ്റെ ഉള്ളിൽ കുടുങ്ങുന്നത് ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ, നിങ്ങൾ റണ്ണിങ്ങിൽ ഇട്ടിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. കാരണം സിമ്പിളായിട്ട് ഒരിക്കലും ചിന്തിക്കരുത്. കാരണം ഞാൻ നേരത്തെ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്ത സമയത്ത് തന്നെ ഞാൻ തന്നെ വിചാരിച്ചിരുന്നതാണ് എൻ്റെ മനസ്സിലുണ്ടത് അങ്ങനെ പോയി കഴിഞ്ഞാൽ കുടുങ്ങും എന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് പോലും അത് കുടുങ്ങി. അപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ അത് കുറച്ച് ഡേഞ്ചർ തന്നെയാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കോട്ടൻ്റെ തുണി വെച്ചിട്ടും നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തു. എന്നാലും അതിൽ ആ മണ്ണെണ്ണൻ്റെ ചെറിയ അംശങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ നമ്മളെ ന്യൂസ് പേപ്പർ വെച്ചിട്ട്, ഞാൻ ഇതിപ്പോൾ എവിടെയും കണ്ടിട്ടൊന്നുമില്ല, ഞാൻ എനിക്ക് തോന്നിയ രീതിയിൽ ഞാനാണ് ചെയ്യുന്നു എന്നുള്ളൂ കേട്ടോ. ഇതിനിപ്പോൾ എന്തെങ്കിലും വല്ല പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ക്ഷമിക്കുക. പക്ഷെ എന്നാലും കുഴപ്പമില്ല, സംഭവം നല്ല രീതിയിൽ എന്താ പറയുക നമ്മൾ ഒപ്പിയെടുക്കാനാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ തുണീനേക്കാളും ഒന്നും കൂടിയും പെട്ടെന്ന് വെള്ളം നമുക്ക് പിന്നെ ഒപ്പിയെടുക്കാൻ നല്ലത് ഈ എന്താ പറയുക ന്യൂസ് പേപ്പർ തന്നെയാണെന്ന് തോന്നി. അപ്പോൾ അവസാനത്തെ ആ ഒരു ഫിനിഷിങ് ടച്ച് ഞാൻ നമ്മുടെ ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് ചെയ്തത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ലൂബ് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇന്നിപ്പോൾ 2 weeks ആയതുകൊണ്ട് എനിക്ക് ലൂബ് മേടിക്കാൻ കിട്ടിയില്ല. അപ്പോൾ അതിന് മുമ്പ് ഞാൻ മേടിച്ച ഉപയോഗിച്ച് വെച്ച 2 പ്രാവശ്യം 3 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ചേ ഉള്ളൂ. ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്ന ചെയിൻ ലൂപ്പ് ഇത് കണ്ടില്ലേ, റോൾ എന്നുള്ള കമ്പനിയുടെയാണ്. ഞാൻ അന്ന് ആ ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റിയതിന് ശേഷം മേടിച്ചതാണ്. റോൾ എന്നുള്ള കമ്പനി തന്നെയാണ് നമ്മളെ ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റ് ഞാൻ ഇട്ടത്. അപ്പോൾ സെയിം കമ്പനി തന്നെയാണ് ഇതും മേടിച്ചത്. അപ്പോൾ ഇതിൽ വളരെ കുറച്ചുള്ളൂ സംഭവം. ചിലപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ പകുതിക്ക് വെച്ച് നിൽക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നേരത്തെ പറയുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ പിന്നെ ഇതിങ്ങനെ റൊട്ടേഷനിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നമ്മുടെ ചെയിനിൻ്റെ ഔട്ടർ സർഫസിലാണ് ഇപ്പോൾ അടിക്കാൻ പോകുന്നത്. അതായത് പുറം ഭാഗത്ത്, ആ പുറത്ത് കാണുന്ന ഭാഗത്താണ് അടിക്കാൻ പോകുന്നത്. അങ്ങനെ അടിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ചെയിൻ കവർ നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഈ ഔട്ടർ സർഫസിൽ ഇപ്പോഴേ അടിക്കാൻ പറ്റുള്ളൂ. ചെയിൻ കവർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പിന്നെ പുറം ഭാഗത്ത് അടിക്കാൻ പറ്റില്ല. ആ കവറിൻ്റെ ഒരു ഹോൾ ഉണ്ടല്ലോ, ചെയിൻ കവറിൻ്റെ ഒരു ഹോൾ ഉണ്ടല്ലോ, നമുക്ക് ആ ടൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ആ ഹോള്, ആ ഹോളിലൂടെ നമുക്ക് ചെയിനിൻ്റെ ഉൾഭാഗത്ത് അടിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാൻ പിന്നെ പുറം ഭാഗത്ത് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സാധനം പുതിയത് മേടിച്ചിട്ട് ഞാൻ ഇതിപ്പോൾ അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഹോളിലൂടെ ഈ പിന്നെ ചെയിനിൻ്റെ ഉൾഭാഗം നമുക്ക് അടിക്കാൻ പറ്റും. ഈ ഒരു ഒറ്റ ബോട്ടിൽ മേടിച്ചാൽ തന്നെ നിങ്ങൾക്ക് മിനിമം ഒരു 3 പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇത് 4th പ്രാവശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ അത് മേടിക്കാൻ വിചാരിച്ചു തന്നെയാണ്, പക്ഷേ ഞാനത് വിട്ടുപോയി. കറക്റ്റായിട്ട് 10 ആയിപ്പോയി. അങ്ങനെ ഇവിടുത്തെ വിട്ടു. വീഡിയോ ഇന്ന് തന്നെ ചെയ്യണം എന്നുള്ളതുകൊണ്ടും കൂടി ഇങ്ങനെ ചെയ്തു പോയതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പുറം ഭാഗത്ത് അടിക്കുമ്പോൾ വണ്ടി നമ്മുടെ ടയറ് മുന്നിലോട്ട് കറക്കുക, എന്നിട്ട് പുറം ഭാഗത്ത് അടിക്കുക. ഉൾഭാഗത്ത് അടിക്കുമ്പോൾ ടയറ് റിവേഴ്സ് കറക്കുക, എന്നിട്ട് ഉൾഭാഗത്ത് അടിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആയി എന്നറിയാം, പക്ഷെ എന്നാലും മാക്സിമം ഞാൻ കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, യൂണിക്കോണൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഓൾ ഓപ്ഷൻ ഓൺ ആക്കി വയ്ക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം.